സദ്ഗുരു നമ്മുടെ ശരീരത്തിൽ എഴുപത് ശതമാനവും വെള്ളമാണെന്നും ഊർജ്ജമുള്ള വെള്ളം കുടിക്കുകയാണെങ്കിൽ നമുക്ക് ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും നിയന്ത്രണം കൈവരുമെന്നും അങ്ങ് പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട് ആഹാരത്തിൻ്റെയും വായുവിൻ്റെയും കാര്യത്തിൽ ഇത് ശരിയാണോ കാരണം നഗരങ്ങളിൽ നമുക്ക് മലിനവായു ശ്വസിക്കുകയും കമ്പനികളിലെ എ സി മുറികളിൽ ചെലവിടേണ്ടി വരികയും ചെയ്യുന്നു അതുകൊണ്ട് ദയവായി അങ്ങ് ഭൂരശുദ്ധി എന്ന പ്രക്രിയയെക്കുറിച്ച് ഒന്ന് വിശദീകരിക്കാമോ നിങ്ങൾ എയർ കണ്ടീഷൻ ഇല്ലാതെ ജോലി ചെയ്യാമെന്ന് കമ്പനിക്കാരോട് പറഞ്ഞാൽ അവർക്ക് വലിയ സന്തോഷമാകും അപ്പോൾ അവർക്ക് ധാരാളം പണം ലാഭിക്കാം അല്ലേ മാത്രമല്ല അത് നിങ്ങൾക്ക് പല വിധത്തിൽ ഗുണം ചെയ്യുകയും ചെയ്യും എന്നാൽ എന്നാൽ ോക്കൂ നഗരത്തിൽ ഇപ്പോൾ അതിനു പറ്റിയ അവസ്ഥയല്ല നിങ്ങൾ ജനാല തുറന്നാൽ കുളിർക്കാറ്റുണ്ടാകില്ല പകരം പുകയും ദുർഗന്ധവും പൊടിപടലങ്ങളുമാണ് വരിക അതുകൊണ്ട് ഇതാണ് നമുക്ക് നല്ലത് നിങ്ങൾക്കിവിടെ ഇരുപത്തിനാല് മണിക്കൂറും ഇരിക്കേണ്ടതില്ല ജോലി ചെയ്യുമ്പോൾ മാത്രം അല്ലാത്തപ്പോൾ പറ്റുമ്പോഴൊക്കെ നടക്കാൻ പോകാം എന്തായാലും എഴുപത്തിരണ്ട് ശതമാനം ജലമാണ് പന്ത്രണ്ട് ശതമാനം മണ്ണാണ് ആറ് ശതമാനം മാത്രമാണ് വായു ഈ ആറ് ശതമാനം വായുവിൽ മുഴുവനായും നമ്മൾ ശ്വസിക്കുന്നില്ല ഇവിടെയുള്ള ആറ് ശതമാനം വായുവിൽ ഒരു ശതമാനത്തിലും കുറവാണ് നമ്മൾ ശ്വസിക്കുന്നത് ബാക്കി വെറുതെ എവിടെയുണ്ട് ചിലർക്ക് മുഴുവൻ വായുവും അവരുടെ തലച്ചോറിലാണ് അല്ലെങ്കിൽ ഓരോ ശരീരകോശത്തിലും വായു നിറഞ്ഞിരിക്കുന്നു അതിനാൽ വായു എന്നാൽ ശ്വാസം മാത്രമല്ല ആറ് ശതമാനം വായു ഓരോ ശരീരകോശത്തിലുമുണ്ട് കുറച്ച് തലച്ചോറിൽ നിന്ന് മാറ്റിയാൽ അത് നന്നായിരിക്കും ശ്വാസകോശങ്ങളിലും ഹൃദയത്തിലും ശരീരപേശികളിലും ഓക്സിജൻ ലഭിച്ചാൽ അവ കൂടുതൽ നന്നായി പ്രവർത്തിക്കും ഇത് നിങ്ങൾക്കറിയാം എന്നാൽ ഓക്സിജൻ കിട്ടാതെ വന്നാൽ പേശികൾക്ക് മുറുക്കമുണ്ടാകും കാരണം ഇതിന് വായു ആവശ്യമാണ് ില്ലെങ്കിൽ ഇത് പ്രവർത്തിക്കില്ല അപ്പോൾ ജലം എഴുപത്തിരണ്ട് ശതമാനമാണ് അതുകൊണ്ട് ജലത്തിന് പരമാവധി ശ്രദ്ധ നൽകേണ്ടതുണ്ട് കാരണം അത് എഴുപത്തിരണ്ട് ശതമാനമാണ് നിങ്ങൾ ഒരു പരീക്ഷയ്ക്ക് പോകുമ്പോൾ ഇത് ഇങ്ങനെയാണ് നിങ്ങൾ ഫിസിക്സ് പരീക്ഷയ്ക്ക് പോവുകയാണെന്ന് കരുതുക നിങ്ങൾക്ക് ജലം ഭൂമി ഇതെല്ലാം പഠിക്കണം എന്നാൽ ജലത്തിൻ്റെ വിഷയത്തിന് മാത്രം എഴുപത്തിരണ്ട് മാർക്കാണ് സ്വാഭാവികമായും ജലത്തെക്കുറിച്ച് വായിക്കാൻ നിങ്ങൾ കൂടുതൽ സമയം ചെലവാക്കും ഇല്ലേ ജലത്തെ പറ്റി പഠിക്കാൻ ശരിയല്ലേ വായു വായുവെറും ആറ് ശതമാനമാണ് നിങ്ങൾ അതേക്കുറിച്ച് പഠിച്ചെന്ന് വരില്ല കാരണം തൊണ്ണൂറ്റിനാല് കൊണ്ട് നിങ്ങൾ തൃപ്തനാണ് ജലം എന്തായാലും നിങ്ങൾ പഠിക്കണം കാരണം അത് എഴുപത്തിരണ്ട് ശതമാനമാണ് ജലത്തിന് വളരെയധികം ശ്രദ്ധ നൽകേണ്ടതുണ്ട് കാരണം ഇത് എഴുപത്തിരണ്ട് ശതമാനമാണ് അതിന് ഗംഭീരമായ ഓർമ്മയുമുണ്ട് ഞാൻ ഇത് തുറന്നാൽ അല്ലെങ്കിൽ തുറക്കാതെ തന്നെ ഈ വെള്ളത്തോട് എന്തെങ്കിലും പറഞ്ഞാൽ അത് ഓർമ്മിച്ച് വെക്കും ഇതേക്കുറിച്ച് നിരവധി ഗവേഷണങ്ങൾ നടന്നിട്ടുണ്ട് അപ്പോൾ ഈ വെള്ളം നിങ്ങളുടെ വീട്ടിലേക്ക് ഉറവിടത്തിൽ നിന്ന് പമ്പ് ചെയ്ത് കൊണ്ടുവരുമ്പോൾ അമ്പത് വളവുകളിലൂടെ കടന്നു പോകുന്നുവെന്ന് കരുതുക ഈ വെള്ളം ബലമായി ഒരു നിശ്ചിത ശക്തിയിൽ പമ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത് നിങ്ങൾ താമസിക്കുന്നത് അപ്പാർട്ട്മെൻറ്റിൻ്റെ പന്ത്രണ്ടാം നിലയിലാണെങ്കിൽ കൂടുതൽ ശക്തിയോടെ പമ്പ് ചെയ്യുന്നു ശാസ്ത്രജ്ഞർ പറയുന്നത് അമ്പത് വളവുകളിലൂടെ വെള്ളം കടന്നുപോയാൽ ആ വെള്ളത്തിൽ അറുപത് ശതമാനവും വിഷകരമാകുമെന്നാണ് അത് ടാപ്പിലെത്തുന്ന ഉടനെ തന്നെ നിങ്ങൾ പെട്ടെന്നെടുത്ത് കുടിക്കുകയാണെങ്കിൽ അത് നിങ്ങളുടെ ശരീരത്തിൽ വിഷത്തെ പോലെ പ്രവർത്തിക്കും അതെടുത്ത് അല്പസമയം പിടിച്ചു വയ്ക്കുകയാണെങ്കിൽ അത് വീണ്ടും പഴയ സ്ഥിതിയിലാകും ഇത് രാസപരമായ വിഷബാധയല്ല ഇത് തന്മാത്രാപരമാണ് തന്മാത്രാ തലത്തിൽ മാറ്റം സംഭവിക്കുന്നു രാസപരമായ മാറ്റങ്ങൾ സംഭവിക്കുന്നില്ല ഇക്കാരണത്താലാണ് നിങ്ങളുടെ മുത്തശ്ശിമാർ എപ്പോഴും നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത് എപ്പോഴും വെള്ളം കൊണ്ടുവന്നതിന് ശേഷം നിങ്ങളുടെ വീട്ടിലെ വൃത്തിയുള്ള ഒരു പാത്രത്തിൽ രാത്രി മുഴുവൻ അത് നിറച്ച് വെക്കുക അതിൽ കുങ്കുമവും വിഭൂതിയും കൂടാതെ ഒരു പൂവും ഇട്ട് വയ്ക്കണം ശരിയല്ലേ പഴയ തറവാടുകളിൽ പിറ്റേന്ന് രാവിലെ രാവിലെയായിരിക്കും നിങ്ങളത് കുടിക്കുക വീട്ടിൽ കൊണ്ടുവന്ന ഉടനെ നിങ്ങളത് കുടിക്കാറില്ല കാരണം ആ വെള്ളത്തിൽ എല്ലാതരം തരം ഓർമ്മകളും ഉണ്ടായിരിക്കും വളരെ പാരമ്പര്യമുള്ള വീടുകളിൽ വെള്ളം വയ്ക്കുന്ന പാത്രത്തിൽ ദിവസവും പൂജ ചെയ്യാറുണ്ട് ഇല്ലേ വെള്ളം കൊണ്ടുവന്ന ഉടനെ നിങ്ങളത് കുടിക്കാറില്ല നിങ്ങളതിന് പഴയ സ്ഥിതിയിലാകാൻ സമയം നൽകുന്നു അടിഞ്ഞുകൂടിയ അസംബന്ധങ്ങളെല്ലാം പോകാനായി അപ്പോൾ അത് നിങ്ങൾ കുടിക്കുമ്പോൾ അനുയോജ്യമായിരിക്കും ജലത്തിന് ശ്രദ്ധ നൽകിയേ തീരൂ കാരണം അത് എഴുപത്തിരണ്ട് ശതമാനമാണ് ഇത് ഫസ്റ്റ് ക്ലാസ് ആണ് പാസിംഗ് മാർക്കിനേക്കാൾ കൂടുതൽ അടുത്തത് ആഹാരമാണ് കാരണം ഇത് ഭൂമിയാണ് പന്ത്രണ്ട് ശതമാനം എങ്കിലും അതിപ്രധാനമാണ് ശരിയല്ലേ അതുകൊണ്ട് എങ്ങനെ ആഹാരമുള്ളിൽ ചെല്ലുന്നു എന്നതും അതാരും നൽകുന്നുവെന്നതും എങ്ങനെ കഴിക്കുന്നുവെന്നതും നിങ്ങളതിനെ എങ്ങനെ സമീപിക്കുന്നു എന്നതും എല്ലാം വളരെ പ്രധാനമാണ് അടുത്തത് വായു ആറ് ശതമാനം ഈ ആറ് ശതമാനത്തിൽ ഒരു ശതമാനമോ അതിൽ കുറവോ മാത്രമാണ് ശ്വാസത്തിലുള്ളത് ബാക്കിയുള്ള വായു മറ്റു പല കാര്യങ്ങൾക്കായി വിനിയോഗിക്കപ്പെടുന്നു കുട്ടികളുണ്ടെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് മാസത്തിൽ ഒരിക്കലെങ്കിലും അവരെ എവിടെയെങ്കിലും കൊണ്ടുപോകുക സിനിമയ്ക്ക് കൊണ്ടുപോകേണ്ട അവിടെ എല്ലാവരുടെയും മലിനമായ വായു ശ്വസിക്കേണ്ടി വരും വായുവിനെ അത് ബാധിക്കുന്നു ശബ്ദങ്ങൾ പോലും വികാരങ്ങളും വികാരങ്ങൾ പോലും സ്ക്രീനിൽ സംഭവിക്കുന്ന എല്ലാ അസംബന്ധവും മനുഷ്യ മനസ്സിൽ ഉളവാക്കുന്ന എല്ലാ തരം പ്രതികരണങ്ങളും വയലൻസും ലൈംഗികതയും ആർത്തിയും മറ്റെല്ലാ കാര്യങ്ങളും ഇത് ആ സിനിമാ ഹാളിലെ പരിമിതമായ വായുവിനെ വളരെ വലിയ അളവിൽ ബാധിക്കുന്നു അതുകൊണ്ട് അവരെ സിനിമയ്ക്ക് കൊണ്ടുപോകുന്നതിന് പകരം പുഴക്കരയിൽ കൊണ്ടുപോകുകയും നീന്താൻ പഠിപ്പിക്കുകയും ചെയ്യുക മല കയറാനും പഠിപ്പിക്കാം മല എവിടെയാണ് സദ്ഗുരു ഹിമാലയം വളരെ ദൂരെയല്ലേ ഒരു ചെറിയ കുന്നുപോലും നിങ്ങളുടെ കുട്ടിക്ക് ഒരു മലയാണ് അല്ലേ ഒരു ചെറിയ പാറ പോലും പോയി ഒരെണ്ണത്തിൽ കയറിയിരിക്കുക കുട്ടികൾ നന്നായി ആസ്വദിക്കും കുട്ടികൾക്കും നിങ്ങൾക്കും ആരോഗ്യമുണ്ടാകും എല്ലാത്തിനുമുപരി നിങ്ങളുടെ ശരീരവും മനസ്സും വ്യത്യസ്ത രീതിയിൽ പ്രവർത്തിക്കും അതിനുമുപരിയായി നമ്മുടെ സൃഷ്ടാവിൻ്റെയും സൃഷ്ടിജാലങ്ങളുമായി നമ്മൾ ബന്ധത്തിലാകുന്നു എന്നതാണ് നിങ്ങൾ സൃഷ്ടിച്ചിരിക്കുന്ന ചപ്പു ഇപ്പോൾ സുഖം പകരുന്നുണ്ടാകാം എന്നാൽ അവയാണെല്ലാം എന്ന് കരുതരുത് അപ്പോൾ ഏതെങ്കിലും റെസ്റ്റോറൻറ്റിലോ സിനിമാ തിയേറ്ററിലോ അതുപോലുള്ള മറ്റെവിടെയെങ്കിലുമോ പോകുന്നതിന് പകരം മാസത്തിൽ ഒരിക്കലെങ്കിലും ഇതിന് ചിലവൊന്നുമില്ല ഒരു ചിലവുമില്ല നിങ്ങൾക്ക് ഭക്ഷണവും അവിടെ കൊണ്ടുപോയി അവിടെ വെച്ച് കഴിക്കാവുന്നതാണ് എന്തായാലും നിങ്ങൾക്ക് കഴിക്കണം അതിനായി പ്രത്യേകം പണം ചിലവാക്കേണ്ട എല്ലാത്തിനുമുപരി കാറിനും ബസ്സിനും വേണ്ടി പണം മുടക്കാൻ താല്പര്യമില്ലെങ്കിൽ സൈക്കിളിൽ പോകാം ഹൈദരാബാദിന് വെറും മൂന്നോ അഞ്ചോ കിലോമീറ്റർ വെളിയിലുള്ള ഏതെങ്കിലും ഒരു പാറയിൽ കയറിയിരിക്കാം സമയം ചിലവഴിക്കാം സൂര്യപ്രകാശം അനുഭവിക്കാം വായുവും നല്ല വെള്ളവും നമുക്ക് കിട്ടുന്നത് വളരെ പ്രധാനമാണ് ഇത് തന്നെ ഒരു ഭൂതശുദ്ധിയാണ് ഒരു പ്രാകൃതമായ രീതിയിൽ ഇത് പരമമായ അർത്ഥത്തിലുള്ള ഭൂതശുദ്ധിയല്ല എങ്കിലും നിങ്ങൾ അല്പം ഭൂതശുദ്ധി ചെയ്യുന്നു അതാണ് ഞാനിപ്പോൾ പറഞ്ഞത് നിങ്ങൾ കഴിക്കുന്ന ആഹാരവും വെള്ളവും ശ്രദ്ധിക്കുന്നെങ്കിൽ എന്നാൽ നിങ്ങൾ നഗരത്തിൽ താമസിക്കുന്നത് കൊണ്ട് വായു നിങ്ങളുടെ നിയന്ത്രണത്തിലല്ല എന്നാൽ വെള്ളവും ആഹാരവും നിങ്ങൾക്ക് ശ്രദ്ധിക്കാം ഏത് തരം അഗ്നിയാണ് നിങ്ങൾക്കുള്ളിൽ ജോലിക്കുന്നത് അതിനും നിങ്ങൾക്ക് ശ്രദ്ധ നൽകാം സൂര്യപ്രകാശം മലിനമായിട്ടില്ലല്ലോ അല്ലേ ദിവസവും അല്പം വെയിലുകായൂ പ്ലീസ് നിങ്ങളുടെ ശരീരത്തിൽ അല്പം സൂര്യപ്രകാശം ഏൽക്കട്ടെ കാരണം സൂര്യപ്രകാശം എപ്പോഴും ശുദ്ധമാണ് ഭാഗ്യവശാൽ അത് ആർക്കും മലിനമാക്കാൻ കഴിയില്ല ഏത് തരം അഗ്നിയാണ് നിങ്ങൾക്കുള്ളിൽ ജോലിക്കുന്നത് ആർത്തിയുടെ അഗ്നിയാണോ വെറുപ്പിൻ്റെ അഗ്നിയാണോ അമർഷത്തിൻ്റെ അഗ്നിയാണോ കോപത്തിൻ്റെ അഗ്നിയാണോ സ്നേഹത്തിൻ്റെ അഗ്നിയാണോ അനുകമ്പയുടെ അഗ്നിയാണോ ഏത് തരം അഗ്നിയാണ് നിങ്ങൾക്കുള്ളിൽ ജോലിക്കുന്നത് അതിന് ശ്രദ്ധ നൽകിയാൽ ശാരീരികമായും മാനസികമായ ആരോഗ്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് ആശങ്കപ്പെടേണ്ടതില്ല അത് വന്നു ചേരുന്നു